നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് ഇന്നലെ റയൽ സോസിഡാഡുമായിട്ട് ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചു. കളിയിൽ ഗോളടിച്ചത് തുർക്കിഷ് സൂപ്പർ താരമായിട്ടുള്ള ആർദാ ഗ്യൂളറാണ്. ഏതായാലും അതിനു പിന്നാലെ റയൽ സോസിഡാഡിനായിട്ട് മുൻ റയൽ മാഡ്രിഡ് താരം കൂടിയായ ജപ്പാനീസ് സൂപ്പർ താരം ടെക്കിഫുസ കുബോ പന്തു വലയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ വാറ് ചെക്ക് ചെയ്ത ശേഷം അത് ഗോളല്ല എന്ന് വിധിക്കുകയായിരുന്നു. ഷുവാവനിയെ ഫൗൾ ചെയ്തു എന്നാണ് അതിൽ കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ കളിക്ക് ശേഷം ടെക്കിഫുസ കുബോ പറയുന്നു, എന്തിനാ ആ ഗോൾ നിഷേധിച്ചു? അവിടെ യഥാർത്ഥത്തിൽ ബോൾ നഷ്ടപ്പെട്ട താരം, അതായത് ഷുവാവനിയെ കുറിച്ച് പറയുകയാണ്, ഉറങ്ങുകയായിരുന്നു. അല്ലാതെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ആ ഗോൾ എന്തിനു നിഷേധിച്ചു? കളി കണ്ട എല്ലാവർക്കും അറിയാം റയല് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു എന്ന്. കുബോയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. കുബോ പറയുന്നു, Anyone who watched the game knows we deserved to win. കളി കണ്ട എല്ലാവർക്കും അറിയാം ഞങ്ങളാണ് വിജയം അർഹിച്ചത് എന്ന്. ഇത് വളരെ നാണം കെട്ടൊരു പരിപാടിയാണ്. ഞാൻ വിചാരിക്കുന്നു റയൽ മാഡ്രിഡ് യഥാർത്ഥത്തിൽ ആ ഗോളിൻ്റെ കാര്യത്തിൽ ലക്കിയായിരുന്നു എന്ന്. ഡിസലൌഡ് ഗോളിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ആകെ പറയാൻ പറ്റുക, ആ പ്ലെയർ, ബോൾ നഷ്ടപ്പെട്ട പ്ലെയർ, അതായത് ഷുവാമനി അവിടെ ഉറങ്ങുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. UCL ആണെങ്കിൽ ഇങ്ങനെ ഗോൾ ഡിസലൌ ചെയ്യപ്പെടില്ല എന്നുകൂടി ഇപ്പോൾ ടെക്കിഫുസ കുബോ പറയുന്നത്. അതായത് ഇത് ലാലിഗ ആയതുകൊണ്ട് ഗോള് ഡിസലവ് ചെയ്തതാണ് എന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. റയലിനെ ഫേവർ ചെയ്യാൻ വേണ്ടി എടുത്ത തീരുമാനം എന്ന മട്ടിൽ തന്നെയാണ് കുബോയുടെ ആരോപണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.